എല്ലാവർക്കും സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് സുസ്വാഗതം സ്നേഹമുള്ളവരെ ഉയർപ്പിൻ്റെ ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഞായറാഴ്ച സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു വചനഭാഗത്തെ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുക വിശുദ്ധ യോഹന്നാൻ എന്ന സുവിശേഷകനെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും സുവിശേഷകൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കറിയാം വിശുദ്ധ യോഹന്നാൻ സ്ലിഹ സുവിശേഷകൻ എന്ന വിശുദ്ധ യോഹന്നാൻ്റെ എന്ന് പറയുന്നത് കഴുകനാണ് വളരെ ഉയരത്തിൽ പറക്കുവാനും വളരെ ആഴത്തിലുള്ളവയെ കാണുവാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് കഴുകൻ എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷവും ഇത്തരത്തിലുള്ള ഒന്നാണ് വളരെ ഉയരത്തിലുള്ള ഉയർന്ന ദൈവശാസ്ത്രവും അതോടൊപ്പം തന്നെ ആഴമായ ഉൾക്കാഴ്ചയും നൽകുന്ന സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഉയർന്ന ദൈവശാസ്ത്രത്തിലൂടെ ദൈവജനത്തെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുക എന്നതാണ് വിഷുദേവനാൻ സുവിശേഷകന്റെ പ്രഥമമായ ലക്ഷ്യം ഈശോ ക്രിസ്തു അല്ലെങ്കിൽ മിശിഹായാണെന്നുള്ള ആ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറയുകയും ആ സത്യത്തിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കുമെന്നുള്ള വലിയൊരു സത്യം ഈ ലോകത്തെ വെളിപ്പെടുത്തുവാനാണ് വിഷുദേവനാൻ്റെ സുവിശേഷത്തിലൂടെ അദ്ദേഹം ആഗ്രഹിക്കുന്നതും അദ്ദേഹം വെളിപ്പെടുത്തിയതും ഈശോ ദൈവമാണെന്ന് സുവിശേഷത്തിൽ ആരംഭിച്ച് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിശുദ്ധ തോമാസ് ലിഹായിലൂടെ ആ ഒരു വലിയ സത്യം ഈ ലോകത്തിന് പകർന്നു നൽകിക്കൊണ്ടാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളെ പറഞ്ഞ് നിർത്തുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഈശോ ആരാണ് അല്ലെങ്കിൽ ഈശോ ദൈവപുത്രനാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന ഏഴ് അടയാളങ്ങളും ഏഴ് വ്യക്തികളുടെ സാക്ഷ്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശ്വദേവഹന്നാനെ സംബന്ധിച്ച് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് അടയാളങ്ങളാണ് അത്ഭുതങ്ങൾ അതിൽ തന്നെ നിൽക്കാനുള്ളതല്ല മറിച്ച് അത് എന്തിലേക്കൊക്കെയോ നയിക്കുവാനുള്ളതാണെന്നാണ് വിശ്വദേഹന്നാൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ പഠനവും നമുക്ക് ഏഴ് അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ കാണുവാനായിട്ട് വിശുദ്ധ വിശ്വദേവനൻ്റെ സുവിശേഷത്തിൽ സാധിക്കും കാനായിൽ വെള്ളം ഈഞ്ഞാക്കുന്നതും അന്തനെ സുഖപ്പെടുത്തുന്നതും തളർവാദരോഗിയെ സുഖപ്പെടുത്തുന്നതും അപ്പം വർദ്ധിപ്പിക്കുന്ന അങ്ങനെ ഏഴ് അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളം കാണുവാനായിട്ട് സാധിക്കും ഇതെല്ലാം ഈശോ ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഏഴ് വ്യക്തികളുടെ സാക്ഷ്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് സ്നാപക യോഹന്നാൻ പറയുന്ന സാക്ഷ്യമാണ് ഈശോ പിതാവിൻ്റെ ഏകജാതനായ ദൈവം തന്നെയാണെന്ന് വിശുദ്ധ സ്നാപകൻ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ നഥാനിയിൽ പറയുന്നു നീ ദൈവപുത്രനാണെന്ന് പറയുന്നു നീ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് തോമാസ് ലിഹ പറയുന്നു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ആ ഒരു വലിയ സത്യം അതുപോലെ തന്നെ ശിഷ്യന്മാരായ പത്രോസും അതോടൊപ്പം തന്നെ ഈ സുവിശേഷം എഴുതിയ യോഹന്നാനും ഈശോ ദൈവമാണ് ദൈവപുത്രനാണെന്നുള്ള സാക്ഷ്യം നൽകുന്നുണ്ട് ഏഴാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അത് ഈശോ തന്നെ നൽകിയ സാക്ഷ്യമാണ് ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ ദൈവം തന്നെയാണെന്നുള്ള ആ ഒരു സാക്ഷ്യം നൽകുന്നു ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന വിശുദ്ധ ദോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഈശോയ്ക്ക് തന്നെ സാക്ഷ്യം നൽകുന്ന ഭാഗമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഇവിടെ ഈശോ ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് ബത്സൈത കുളക്കരയിൽ മുപ്പത്തെട്ട് വർഷം തളർവാദം പിടിപെട്ട ആ രോഗിയെ സുഖപ്പെടുത്തിയതിന് ശേഷം ഈശോ പറയുന്നുണ്ട് നീതിൻ്റെ കിടക്കയും എടുത്ത് തിരിച്ച് നിൻ്റെ ഭവനത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് സാപത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനായിട്ട് നീ ദൈവമാണോ എന്ന് യഹൂദർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈശോ ഇന്നത്തെ സുവിശേഷം നമുക്കുമ്പില് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സത്യങ്ങൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് ഈശോ പറയുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ ത്രിത്വത്തിൽ ഒരാളാണെന്നുള്ള വലിയ സത്യം ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഈശോ യഥാർത്ഥത്തിൽ ദൈവമാണെങ്കിലും ആ സത്യം പെട്ടെന്ന് തന്നെ പറയുവാനുള്ള ഒരു വെമ്പൽ ഈശോ കാണിക്കുന്നില്ല മറിച്ച് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന യഹൂദർക്ക് സാവധാനത്തിൽ ഈ ഒരു സത്യം ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നുണ്ട് ഞാൻ പിതാവ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്യുന്നു പിതാവ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എനിക്ക് കാണിച്ചു തരുന്നു അല്ലെങ്കിൽ പുത്രന് കാണിച്ചു തരുന്നു പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും മരിച്ചവരെ ഉയർപ്പിക്കുന്നു പിതാവ് വിധിക്കുവാനുള്ള അധികാരം പുത്രന് നൽകുന്നു പ്രിയുള്ളവരെ ഏത സുവിശേഷത്തിൻ്റെ തലക്കെട്ട് തന്നെ അത് പുത്രൻ്റെ അധികാരമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് വായിക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ നാൽപ്പതിൽ പരം പ്രാവശ്യം പുത്രൻ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ ദൈവപുത്രൻ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ഇന്ന് വായിക്കുന്ന നമ്മൾ ഇന്ന് ഇന്ന് ധ്യാനിക്കുന്ന ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ വിശുദ്ധ ഓഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഏകദേശം എട്ട് പ്രാവശ്യം പുത്രൻ എന്നും ഒരു പ്രാവശ്യം അവസാന പ്രാവശ്യം ദൈവപുത്രൻ എന്നും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു പക്ഷേ ഈശോയ്ക്ക് വേണമെങ്കിൽ ഈ പുത്രൻ എന്ന് പറയുന്നതിന് പകരം ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു ഞാൻ പിതാവിൻ്റെ പ്രവൃത്തികൾ കാണുന്നു പിതാവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാനും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ഈശോയ്ക്ക് പറയാമായിരുന്നു കാരണം നമ്മൾ പത്തൊമ്പതാം അധ്യായത്തിൽ കാണുന്നു യേശു അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈശോ തന്നെ തന്നെ പുത്രനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ പുത്രനാണെന്നുള്ള ആ രഹസ്യം പറഞ്ഞുകൊണ്ട് യഹൂദരോട് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ ഈശോയ്ക്ക് അറിയാമായിരുന്നു പിതാവുമായിട്ടുള്ള ഈ ബന്ധത്തിന് പുറത്ത് പുത്രൻ ഒന്നുമല്ല ഈ ഒരു ബന്ധത്തിന് പുറത്ത് ഈശോയെക്കുറിച്ചോ ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ചോ ചിന്തിക്കുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് പിതാവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ താൻ പുത്രനാണെന്നുള്ള കാര്യം ഒത്തിരി പ്രാവശ്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോ യഹൂദരോട് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കേണ്ടതാണ് പിതാവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് പുറത്ത് നമുക്ക് വ്യക്തിത്വമുണ്ടോ പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിന് പുറത്ത് നമുക്ക് നിലനിൽപ്പുണ്ടോ തീർച്ചയായിട്ടുമില്ല നമ്മളെല്ലാവരും ഈ ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് പിതാവുമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലാണ് എൻ്റെ വ്യക്തിത്വവും എൻ്റെ നിലനിൽപ്പും ഉള്ളൂ എന്നുള്ള ആ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പട്ടത്തിൻ്റെയും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെയും കുറിയിൽ എഴുതാറുണ്ട് ദൈവകൃപയാൽ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ മകൻ അല്ലെങ്കിൽ ഞങ്ങളുടെ മകൾ എന്നൊക്കെ നമുക്ക് നമ്മൾ എഴുതാറുണ്ട് തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഈ ഒരു കാര്യം ആ ഒരു അവസരത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ദൈവകൃപയാൽ ഞാൻ അല്ലെങ്കിൽ ദൈവപുത്രനായ ഞാൻ പുത്രി എന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും നമ്മളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈശോ മറ്റൊരു കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അധികാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ തുടക്കത്തിൽ ഇതിൻ്റെ ഹെഡിങ് പുത്രൻ്റെ അധികാരത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അധികാരം എന്ന് പറയുന്നത് അത് ധിക്കരിക്കുവാനുള്ളതല്ല മറിച്ച് അത് നൽകിയവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അതുപോലെ തന്നെ അത് ഈ അധികാരത്തിന് കീഴിലുള്ളവരെ ശുശൂഷിക്കുവാനുള്ള ഒന്നാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് അധികാരത്തിൽ ഒരിക്കലും ധിക്കാരം പാടുള്ളതല്ല നമുക്കറിയാം സത്യം അതില്ലാത്ത അവസ്ഥയാണ് അസത്യം ക്രമമില്ലാത്ത ഒരവസ്ഥയാണ് അക്രമം അതുപോലെ തന്നെയാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ധിക്കാരമില്ലാത്ത അധികാരം എന്ന് പറയുന്നത് കൂടുതൽ കരുണയോടെ ആർദ്രതയോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാനും അധികാരത്തിലിരിക്കുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ പല വിധത്തിലുള്ള അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് നമുക്ക് കീഴിലും വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അവരോടൊക്കെ ആർദ്രതയോടെ സ്നേഹത്തോടെ കരുണയോടെ നമ്മൾ പ്രവർത്തിക്കണം എപ്പോഴാണ് ഈശോയുടെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടത് മുപ്പത്തെട്ട് വർഷം വിത്സയിത കുളക്കരയിൽ തളർവാദം പിടിപെട്ട് ആരോരും സഹായിക്കാനില്ലാത്ത ആ മനുഷ്യനെ സുഖപ്പെടുത്തിയപ്പോഴാണ് ഈശോയുടെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടത് ഒരു ഈശോ പിതാവിൻ്റെ കരുണയുടെ മുഖമായി തീർന്നപ്പോഴാണ് ഈശോയുടെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടത് നമ്മുടെ കർത്താവിന് അങ്ങനെയൊക്കെ അധികാരം കൈകാര്യം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ അധികാരം മറ്റുള്ളവർക്ക് അതൊരു ശുശ്രൂഷയുടെ മാർഗമായിട്ട് മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത് പ്രിയമുള്ളവരെ അധികാരത്തിൻ്റെ ധാർഷ്ട്യവും അതുപോലെ തന്നെ ദുർവിനിയോഗവും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും ഈ അധികാരം നൽകിയവർ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് അവർ അവരെത്തിച്ചവർക്കൊക്കെ നാണക്കേട് ഈ അധികാരദാഷ്ട്യവും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ദുർവിനിയോഗം മൂലവും വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ സമൂഹങ്ങളിലേക്ക് സംഘടനകളിലേക്ക് പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരെയും വിശ്വസിച്ചുകൊണ്ടാണ് അധികാരം നമുക്ക് നൽകപ്പെടുന്നത് ആ അധികാരത്തോട് പൂർണ്ണമായിട്ട് വിശ്വസ്തത പുലർത്തുവാനും അധികാരം ശരിയായ വിധത്തിൽ ഉപയോഗിക്കുവാനും അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം എന്ന് ഈ ഞായറാഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് വിശുദ്ധ വിശ്വദേവഹനെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ നിലനിൽപ്പിൻ്റെയും ആധാരം ദൈവമാണെന്നുള്ള ആ ഒരു വലിയ സത്യം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം അത് മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഈശോ കാണിച്ചത് തന്ന പോലെ ആർദ്രതയോടെ കരുണയോടെ മറ്റുള്ളവരോട് പെരുമാറാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് ശക്തിക്ക് വേണ്ടിയിട്ട് ഈശോയോട് നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം കാരുണ്യമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ